സീസൺ 2. ഒരു ഹലാക്കാൻ നോക്ക് റബ്ബെ, ഈ ജാതിപ്പാണി ഈ ഹംകിങ്ങൾ ഇന്റെ ഉള്ളിൽ വന്ന് ചെയ്ത് കാട്ടി കൂട്ടിയാലേ എങ്ങനെ മനുഷ്യൻ പഴ ജീവിക്കും. വല്ലപ്പോഴും ഒരു പഴക്കളെ കെട്ടി തൂക്കണത് ആക്കണത് അതെല്ലാം വന്നത് തൂങ്ങി വെച്ചേക്കാളി. എന്ത് ചെയ്യും റബ്ബെ, ഞാൻ ഇപ്പൊ ഇതിനെ ഇവിടുന്ന് ഒന്ന് ഒഴിവാക്കാനായിട്ട് കുടിക്കാൻ എന്തുണ്ടോ? കുടിക്കാൻ ചായ ഉണ്ട്. തണുത്ത എന്തെന്ന് ചോദിച്ചു? അതല്ല ചായ ഉണ്ട് പറഞ്ഞത്. ഇവിടെ ഇരിക്കാൻ ഒരു കുന്തും ഇല്ലടോ. ഏതാണ് സാറ് ഈ കുന്തത്തൊന്നും ഇരിക്കണ കാര്യം ആലോചിച്ചിട്ട് തിരിച്ചായോ? സാറ് ലുട്ടാപ്പിയൊന്നല്ലോ. ഈ ബോഡി ആദ്യം കണ്ടതരാൻ? ഈ ബോഡി ആദ്യം കണ്ടത് എന്റെ ഉമ്മ. ഈ ബോഡി അല്ലടോ, ഈ കിടക്കുന്ന ബോഡി. ആ കിടക്കുന്ന ബോഡി ആദ്യം കണ്ടത് ഞാൻ തന്നെയാണ്. കണ്ടപ്പോ തനിക്ക് എന്ത് തോന്നി? ആദ്യം ഒരു സന്തോഷമൊക്കെ തോന്നി, പിന്നെ ആകെ വിഷമം തോന്നി. എന്താ തനിക്ക് ആദ്യം സന്തോഷം തോന്നി? ആദ്യം സന്തോഷം തോന്നിയത് എന്റെ സാറേ, ഇപ്പൊ ഈ കടയിൽ പോയി കുറച്ച് കാലമായിട്ട് വലിയ കച്ചവടമൊന്നും ഇല്ല, ആകെ നാല് ചായ ചിലവാകും. പിന്നെ പരിപ്പോടൊക്കെ ഉണ്ടാക്കിയാൽ ഇരിപ്പോടായിട്ട് അവിടെ ഇരിക്കാന്നല്ലാണ്ട് ഒരു മനുഷ്യർ എടുക്കാറില്ല. രണ്ടാമത് എനിക്ക് സങ്കടം തോന്നിയത്? രണ്ടാമത് സങ്കടം തോന്നിയത് ഈ ജാതി മരണമൊക്കെ നടന്നി അതിന്റെ മുകളിൽ വല്ല ചൈത്താനത്തും കൂടിയിട്ട് ഉള്ള കച്ചവടം കൂടി പോയി വിചാരിച്ചിട്ട് ആകെ വിഷമായി. എടോ ഈ ബോഡി എപ്പോഴാ കണ്ടത്? സുബൈക്കാണ് കണ്ടത്. അയാളെ കൊണ്ട് വിളിച്ചേ? ആരെയാ സുബൈക്കിനാ? സുബൈക്ക് പറഞ്ഞ ആളല്ല, സുബൈക്ക് പുലർച്ചെ ഞങ്ങള് നിസ്കരിക്കാൻ പോവില്ലേ ആ നേരത്ത് ആണ് കണ്ടത്. വേറെ രണ്ടാമത് കണ്ടതരൻ? രണ്ടാമത് കണ്ടതിന്റെ ഭാര്യ. വിളിക്ക് വിളിക്ക്. അവളൊന്നും അങ്ങനെ വിളിച്ചാൽ വരുമൊന്നുമില്ല. പോലീസ് വിളിക്കണെന്ന് പറയണോ? അല്ല, അതങ്ങനെ വന്ന വിളിച്ചാ വരാൻ പറ്റൂല. അവസാനം ഞാൻ വിളിക്കണെന്ന് പറയ. സാറേ ഈ ബോഡി കണ്ടപ്പോ അപ്പൊ ബോധം കെട്ട് വീണാണ് അവൾ. ഇപ്പോഴും പറഞ്ഞാ മതി, പോലീസ് വന്നു വിളിക്കണോ? എനിക്ക് ബോധം തെളിഞ്ഞോ? നിങ്ങള് വന്നതല്ല, ബോധം തെളിഞ്ഞു കഴിഞ്ഞാ ഒന്ന് വാ. നിന്നോട് ചോദിച്ചാ? ഏയ് പോളോട് ചോദിച്ചാലും തന്നെ അല്ലേ പറയുള്ളോ. ഈ ബോഡി ഈ ബോഡി ഇവിടെ വരാനുള്ള സാധ്യത എങ്ങനെയാണ്? തൂങ്ങാൻ അതല്ലടോ, ഇവിടെ വന്ന് തൂങ്ങിച്ചാണുള്ള സാധ്യത. അവിടെ വന്ന് തൂങ്ങിച്ചാവാനുള്ള സാധ്യത ഏകദേശം നോക്കിട്ട് തോന്നുന്ന എന്താ ചണ്ട സാറേ? സാറെ നിങ്ങൾ വന്നേ ഇതാ കാണുന്ന പ്ലാവ് കണ്ടങ്ങള് കണ്ടാ, ഇങ്ങടുവാ ഇങ്ങടുവാ ഇങ്ങടുവാ. അതിന്റെ ഇപ്പുറത്ത് അതിന്റെ ഇപ്പുറത്തൊരു മാവിന്റെ തെയ്യ കളാണ്ടങ്ങള് കണ്ടാ, അതിന്റെ ഇപ്പുറത്തൊരു തെങ്ങ് കളാണ്ടാ. താൻ എന്ത് മണ്ടത്തിലോട് പറഞ്ഞാ? തെങ്ങിന്റെ മുകളിൽ കയറി ആരും തൂങ്ങിച്ചാവിടും. അപ്പൊ അതിന്റെ അല്ലേ പറഞ്ഞത്, തെങ്ങിന്റെ മുകളിൽ കയറി തൂങ്ങിച്ചാവാൻ പറ്റില്ല, അങ്ങോട്ട് കൂടിയാവൂല്ലേ? അല്ല ഇപ്പൊ അതിന്റെ മുകളിൽ ആരാണോ ഈ മൃതശരീരത്തിന് പുറത്ത് മാന്തി പൊളിച്ചിട്ടിരിക്കുന്ന? കാക്കയാണ് സാറേ. താനാണോ? ഈ പഹച്ചാണ് എന്റെ ഈ ജാതി ഇടങ്ങാറിലൊക്കെ എന്ന് ജാനിക്കണത്. അന്ന് ഈ പഹച്ച എന്തോ കോഴിയുടെ കാര്യം പറഞ്ഞ് നാട്ടുകാരൊക്കെ വന്ന് എന്നെ തല്ലി. അപ്പൊ കാക്കയുടെ കാര്യം പറഞ്ഞ് എന്നെ തല്ലൊള്ളിക്ക് എന്നെ ജയിലോട്ട് വരായി. മനുഷ്യനെ ഞാൻ പോലീസ് സ്റ്റേഷനിലേക്കും